ഏറ്റവും മികച്ച എക്കാലത്തെയും മികച്ച ടെലിവിഷൻ സീരീസായിട്ടാണ് ബ്രേക്കിംഗ് ബാഡ് കണക്കാക്കപ്പെടുന്നത്. ഈ അമേരിക്കൻ ക്രൈം ഡ്രാമ സീരീസ് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. അതിൽ രണ്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഉൾപ്പെടുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കെമിസ്ട്രി ടീച്ചറായ വാൾട്ടർ വൈറ്റ് എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. തനിക്ക് ലങ് ക്യാൻസർ ആണെന്നും തനിക്കിനി 2 വർഷം കൂടെ മാത്രമേ ആയുസ് ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന വാൾട്ടർ വൈറ്റ് തൻ്റെ ചികിത്സയുടെ ആവശ്യത്തിനു വേണ്ടിയും തൻ്റെ ഫാമിലിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയും തൻ്റെ ഫോർമർ സ്റ്റുഡൻ്റായ പിങ്ക് മാനുമായി ചേർന്നുകൊണ്ട് മെത്താഫിറ്റമിൻ എന്ന ഡ്രങ്ക്സ് നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്നതാണ് ബ്രേക്കിംഗ് ബാഡിൻ്റെ പ്രധാന കഥ. നിയോ വെസ്റ്റേൺ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ബ്രേക്കിംഗ് ബാഡിന് 5 സീസണുകളിലായി 62 എപ്പിസോഡുകളാണ് ഉള്ളത്. അമേരിക്കൻ നടനും സംവിധായകനും പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തുമായ ബ്രയൻ ലീ ക്രാൻസ്റ്റൺ ആണ് വാൾട്ടർ വൈറ്റ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2008 ജനുവരി 20 മുതൽ 2013 സെപ്റ്റംബർ 29 വരെ AMC TV ചാനലാണ് ബ്രേക്കിംഗ് ബാഡ് സംപ്രേഷണം ചെയ്തത്. 10.5 റേറ്റിംഗ് ആണ് IMDB സൈറ്റിൽ ബ്രേക്കിംഗ് ബാഡിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ബ്രേക്കിംഗ് ബാഡ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സീരീസുകൾ കാണുന്ന, സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ലൈഫിൽ ഒറ്റ തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സീരീസ് തന്നെയാണ് ബ്രേക്കിംഗ് ബാഡ്. ഗെയിം ഓഫ് ത്രോൺസ് അമേരിക്കൻ ഫാൻറ്റസി ഡ്രാമ ടെലിവിഷൻ സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ്. HBOക്ക് വേണ്ടി ഡേവിഡ് ബെനിയോഫും WB വെസിസും ചേർന്നാണ് ഗെയിം ഓഫ് ത്രോൺസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജോർജ് RR മാർട്ടിൻ്റെ ഫാൻറ്റസി നോവൽ സീരീസായ എ സ്റ്റോറി ഓഫ് ഐസ് ആൻഡ് ഫയറിൽ നിന്നും അഡോപ്റ്റ് ചെയ്തതാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതുമായ സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഒരു TV സീരീസിൻ്റെ ഒരു എപ്പിസോഡിന് കിട്ടാവുന്ന ഏറ്റവും വലിയ റേറ്റിംഗ് വാങ്ങിച്ചിരിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ 5ാമത്തെ സീസണിലെ 8ാമത്തെ എപ്പിസോഡിലാണ്. ഈ എപ്പിസോഡിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് IMDB 9.9 ആണ്. 2011 ഏപ്രിൽ 17 പ്രീമിയർ ചെയ്തത് മുതൽ May 19, 2019 അവസാനിക്കുന്നതുവരെ 8 സീസണുകളിലായി 73 എപ്പിസോഡാണ് ഇതിലുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ TV സീരീസ് എന്നറിയപ്പെടുന്നത് ഈ സീരീസാണ്. വെസ്ട്രോസ്, എസോസ് എന്നീ സാങ്കല്പിക വൻകരകളിൽ നടക്കുന്ന കഥയാണ് ഗെയിം ഓഫ് ത്രോൺസ്. വെസ്ട്രോസിലെ 7 നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന കുടുംബങ്ങൾ അവിടെയുള്ള സിംഹാസനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ കഥ. ഒരുപാട് കഥാപാത്രങ്ങൾ അടങ്ങിയ സീരീസും HBOയിൽ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് വ്യൂവർഷിപ്പുമുള്ള സീരീസാണ് ഇത്. 58 പ്രൈം എമ്മി അവാർഡുകളും ഈ സീരീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് ഒരുപാട് നോമിനേഷൻസും ലഭിച്ച സീരീസ് കൂടിയാണിത്. ടെലിവിഷൻ സീരീസ് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഗെയിം ഓഫ് ത്രോൺസ്. നിങ്ങളൊരു ഫാൻറ്റസി ലവറാണെങ്കിൽ ഫാൻറ്റസി ഡ്രാമ സീരീസിൽ നിശ്ചയമായും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണിത്. 3ാമതായിട്ട് വരുന്നത് മണി ഹൈസ്റ്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരീസാണ് മണി ഹൈസ്റ്റ്. ദ ഹൗസ് ഓഫ് പേപ്പർ എന്നർത്ഥം വരുന്ന ലാ കാസ ഡി പേപ്പൽ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. 2 പാർട്ടുകളടങ്ങുന്ന ലിമിറ്റഡ് സീരീസായി തുടങ്ങിയ മണി ഹൈസ്റ്റ് സ്പാനിഷ് നെറ്റ്വർക്കായ Antena 3 2017 May 2 മുതൽ സംപ്രേഷണം ആരംഭിച്ചു. തുടക്കത്തിൽ നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് കിട്ടിയെങ്കിലും തുടർന്നത് കുറഞ്ഞു വന്നു. പക്ഷേ നെറ്റ്ഫ്ലിക്സ് മണി ഹേസ്റ്റ് ഏറ്റെടുത്തതോടുകൂടി കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. നെറ്റ്ഫ്ലിക്സ് 22 ഷോർട്ട് എപ്പിസോഡുകളായി വെട്ടിച്ചുരുക്കുകയും വേൾഡ് വൈഡ് റിലീസ് ചെയ്യുകയും ചെയ്തു. കൂടാതെ 16 പുതിയ എപ്പിസോഡുകൾക്ക് വേണ്ടി ബഡ്ജറ്റ് കണ്ടെത്തുകയോട് ചെയ്തപ്പോൾ മണി ഹൈസ്റ്റ് ലോകവ്യാപകമായി പുതിയൊരു ഫാൻസ് ബേസിനെ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. 2 നീണ്ട റോബറികളെ ആസ്പദമാക്കിയാണ് മണി ഹൈസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. അലക്സ് പിനയാണ് മണി ഹേസ്റ്റിൻ്റെ ക്രിയേറ്റർ. 2 സീസണുകളിലായി 4 പാർട്ടിൽ ടോട്ടൽ 31 എപ്പിസോഡുകളാണ് ഇതുവരെ മണി ഹേസ്റ്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. മണി ഹേസ്റ്റ് സീരീസിലെ പോലെ തന്നെ മണി ഹേസ്റ്റ് സീരീസിൽ റോബറിക്ക് ഉപയോഗിക്കുന്ന ഡൽഹി മാസ്കുകൾ ലോകവ്യാപകമായി പ്രശസ്തമായി കഴിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അന്യഭാഷാ വെബ് സീരീസായിരിക്കും മണി ഹേസ്റ്റ്.
സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഒരിക്കലും ഒഴിച്ചുകൂടാതെ മിസ് ചെയ്യാതെ കാണേണ്ടത് തന്നെയാണ് ഈ മൂന്ന് ലോക പ്രശസ്തമായ സീരീസുകളും.